മാങ്ങയാണ് വെച്ചിട്ടുള്ളത്. മാങ്ങ ചെത്തി ഇനി കഴുകി അത് ക്ലീൻ ചെയ്ത് ശരിയാക്കിക്ക. ആ മാമ്പഴപ്പുളിശ്ശേരി കഴുകിയെടുക്കട്ടെ. ഇനി നല്ല വെള്ളമാവും വെള്ളിൻ്റെ അത്. അപ്പം മുളകും മഞ്ഞപ്പൊടിയും ഉപ്പും പച്ചമുളകും കീറിയിട്ട് മാങ്ങ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഒരു ഉപ്പ് വെള്ളം ഒഴിച്ച് നമുക്കത് മൂടി വയ്ക്കാം. വേകുമ്പോഴത്തേക്ക് നമുക്ക് ഈ തേങ്ങയും ഒരു രണ്ട് മൂന്ന് കഷ്ണച്ചോളം ഉള്ളി ഉള്ളി മറിച്ചെടുക്കാം. ഒരു മുറി തേങ്ങ വേണം, നന്നായിട്ട് ഒരു മുറി തേങ്ങ വേണം. അഞ്ച് മാങ്ങാപ്പഴമാണ് എടുത്തിട്ടത് ഞാൻ. എടുത്തിട്ടുണ്ട്, നന്നായിട്ട് അരയണം തേങ്ങ, നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. ഇനി മാങ്ങ വെന്തതിന് ശേഷം ഇത് വെള്ളിച്ചാൽ ശരിക്കും. ഇനി നമുക്ക് ഈ തേങ്ങ അരപ്പ് ഒഴിക്കാം. അത് തൈര് ഒഴിക്കാം. മാമ്പഴം ഒരു അഞ്ച് മാമ്പഴം, ആറ് മാമ്പഴമാണ് ഞാൻ എടുത്തേക്കുന്നത്. ആറ് മാമ്പഴത്തിന് ഒരു പത്ത് പച്ചമുളകും രണ്ട് സ്പൂണ് മുളക് പൊടി ഇട്ടിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ, അതിനാവശ്യത്തിൽ ഉപ്പും ചേർത്ത് ഞാൻ ഈ ഒരു കപ്പ് വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വെച്ച് വേവിച്ചു. വെന്തതിന് ശേഷം
ചുമന്നുള്ളി, ഒരു മുറി തേങ്ങ, ഒരു മുറി തേങ്ങയും കൂടെ കൂടി അരച്ച് ചേർത്ത്, ഇതിപ്പോൾ തിളച്ച് വന്നതിന് ശേഷം നല്ല കട്ട തൈര്, കട്ട തൈര് ഉണ്ടോ, ഇങ്ങനത്തെ കയത്ത തൈര്, അത് പുളിക്കനുസരിച്ച്, എല്ലാവർക്കും പുളിയും മധുരം എങ്ങനെയാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഒഴിക്കാം. അപ്പം ഞാൻ ഇതിനകത്ത് എനിക്ക് പുളിക്കനുസരിച്ച് ഒരു 3 കയ്യിൽ തൈരാണ് ഒഴിക്കുന്നത്. എന്നിട്ട് ഇത് ശരിക്കും മിക്സ് ചെയ്യണം. അത് തിളച്ചതിന് ശേഷം കടുകും കറിവേപ്പിലയും ഞങ്ങൾ താളിച്ചൊഴിക്കും. ഉൾപ്പൊഴിച്ച് ഒന്ന് തിളച്ചതിന് ശേഷം തൈര് ഒഴിച്ചു. തൈര് ഒഴിച്ച് തിളച്ച് കഴിഞ്ഞപ്പോൾ ഒന്ന് ചൂടായാൽ മതി. തൈര് ഒഴിച്ച് ഒത്തിരി തിളപ്പിക്കരുത്, തൈര് ഒഴിച്ച് തിളപ്പിച്ച പിരിയൂ. അപ്പോൾ ഒന്ന് ചൂടായിട്ടുണ്ട്, നമ്മൾ വാങ്ങി വയ്ക്കുന്നത് പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന മാങ്ങ പുളിശ്ശേരി. അപ്പം മാങ്ങ മാമ്പഴം പുളിശ്ശേരി ശരിയായിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്ത് കടുക് ചേർക്കണം. അതിന് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്, ഒരു 1.5 സ്പൂൺ കടുകും ചേർത്തിട്ടുണ്ട്. ഇനി അത് കറിവേപ്പില അങ്ങനെ തളിച്ചാൽ കടുകും കറിവേപ്പില മാത്രം മതി. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക് ഇട്ട് പൊട്ടിയിട്ടുണ്ട്. ഇനി എൻ്റെ കറിവേപ്പിലയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ കടുകും കറിവേപ്പിലും തളിച്ചാണ്. ശരിക്കും മൂത്തതിന് ശേഷം ഞാൻ ഒഴിക്കാം. അങ്ങനെ ഇന്നത്തെ മാമ്പഴപ്പുളിശ്ശേരി ശരിയായിട്ടുണ്ട്. ഇന്നത്തെ അത്താഴത്തിൻ്റെ ഊണ് എന്നെ കറിയാണ് കഴിക്കുന്നത്, മാമ്പഴപ്പുളിശ്ശേരി. അപ്പോൾ 6 മാമ്പഴം, 10 പച്ചമുളക്, 2 സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, എല്ലാം അങ്ങനെ ചേർത്ത് അടുപ്പത്തേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു. അതിനുശേഷം 1 മുറി തേങ്ങ, നന്നായിട്ട് 1 മുറി തേങ്ങ നന്നായിട്ട് അരച്ച് ചേർത്ത്, അത് തിളച്ചതിന് ശേഷം 2-3 കയ്യിൽ നല്ല കട്ട തൈര് ഒഴിക്കണം. അങ്ങനെയാണ് പുളിക്ക് മഞ്ഞൾ, പുളിക്ക് മധുരം ചേർന്നനുസരിച്ച് പുളി മധുരത്തിനും അനുസരിച്ചുള്ള തൈര് ഒഴിച്ചാൽ മതി. അത് ചൂടായതിനു ശേഷം വാങ്ങി വയ്ക്കുക. വാങ്ങി വയ്ക്കുന്നതിന് ശേഷം കടുകും കറിവേപ്പിലും മാത്രം തളിക്കുക. അങ്ങനെ മാമ്പഴ പുളിശ്ശേരി റെഡി. പുളിശ്ശേരി ഇഷ്ടമായ